അടിസ്ഥാന കല്ലുകൾ അപ്പോസ്തലർകൾ അസ്ഥിവാര കക്കൾ നിങ്ങൾ കൂടി നിൽക്കുന്ന സഭയിൽ അപ്പോസ്തോലന്മാരുണ്ടോ നിങ്ങൾ കൂടുകരുതാണ് സഭയിലെ അപ്പോസ്തലർ നിൽക്കുന്നാർ യാ സഹോദരി സഹോദരന്മാർ അരുമയാണ് സഹോദര സഹോദരികളെ ആദിമ നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭ മുതലാം നൂറ്റാണ്ടിലെ ദൈവന്റെ സഭ അപ്പോസ്തോലിക സഭയായിരുന്നു അപ്പോസ്തലരുടെ സഭയായിരുന്നു അപ്പോസ്തോലന്മാരാലായിരുന്നു നടത്തപ്പെട്ടുകൊണ്ടിരുന്നത് അവർ അപ്പോസ്തലരാൽ നടത്തപ്പെട്ടുകൊണ്ടിരുന്നത് രണ്ടാമത്തെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല നടപടികൾ ഇരണ്ട് നാൽപ്പത്തി രണ്ട് അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടു അവർ അപ്പോസ്തലരുടെ ഉപദേശത്തിലും അപ്പം നുറുക്കിയും അപ്പം പിക്കുതലിലും ഉണ്ടായി ആചരിച്ചു അന്യോന്യത്തിലും പ്രാർത്ഥന കഴിച്ചു ജപം പണിതിലും ഉറുതിയായി സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും നിങ്ങൾ ഏക്കായി കേൾപ്പീരുകൾ എന്താണ് അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേൾക്കണമെന്ന് നിർബന്ധം അതെന്നെ അപ്പോസ്തലരുടെ ഉപദേശം താൻ കേൾക്ക വേണ്ടും കട്ടായമാ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിന് പ്രത്യേകതയുണ്ട് അതിനുടിയ ഒരു മേന്മയി സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയുവാൻ പരലോക രാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയപ്പെടും നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു പൂർവകാലങ്ങൾക്കും രഹസ്യങ്ങൾ അവർക്ക് താൻ ഒപ്പുവിക്കപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ചോദിക്കുക ആരാണ് അപ്പോസ്തലൻ അപ്പൊ നിങ്ങൾ കേൾക്കലാം യാരുടെ അപ്പോസ്തലൻ എല്ലാവരും അപ്പോസ്തലന്മാരായിട്ട് നടക്കിയ പലരും അപ്പോസ്തലൻ ചൊല്ലി നടക്കുന്ന നടന്നവരെല്ലാം അപ്പോസ്തലന്മാർ അവിടുത്തെ വിശ്വാസികൾ നല്ല മിടുക്കന്മാരായിരുന്നു വിശ്വാസികൾ നല്ല അറിവുള്ളവർ അവരവരെ പരീക്ഷിച്ചു നോക്കി അവർ ചോദിച്ചു പാർത്താണ് ഇവർ അപ്പോസ്തലന്മാരാണോ ഇവർ ഉണ്മയാണ് അപ്പോസ്തലർ താണോ മനസ്സിൽ അവർ കള്ള അപ്പോസ്തലന്മാരാണ് അവർ കള്ള അപ്പോസ്തലന്റെ വിലങ്ങിക്കൊണ്ടാണ് നിങ്ങളെ തിരിച്ചറിഞ്ഞ നന്നായി നിങ്ങൾ ഇത് ശരിയായി പകുത്തരിഞ്ഞത് നന്നായി ആരാണ് അപ്പോസ്തലൻ യാർ അപ്പോസ്തലർ ഒരിക്കലേ ഒരാള് ചോദിച്ചു ഒരാളോട് ചോദിച്ചു ഒരുവർ ഒരുവിടത്തിൽ കേട്ടാൽ അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് അപ്പോസ്തലന്റെ വാക്കിന് അർത്ഥം എന്നെ പുള്ളി പറഞ്ഞു അപ്പോൾ സ്ഥലത്തുള്ളവൻ അപ്പോസ്തലൻ അപ്പോ അന്ത ഇടത്തിൽ ഇരിക്കുന്നവൻ അപ്പോസ്തലൻ അപ്പോൾ സ്ഥലത്തുള്ളവൻ അപ്പോസ്തലൻ അന്ത ഇടത്തിൽ ഇരിക്കുന്നവൻ അപ്പോസ്തലൻ അപ്പോൾ സ്ഥലത്തുള്ളവൻ അല്ല അപ്പോസ്തലൻ അപ്പോൾ അന്ത സ്ഥലത്തിൽ ഇരിക്കുന്നവൻ അല്ല അപ്പോസ്തലൻ അപ്പോസ്തലൻ ആരാണ് അപ്പോസ്തലൻ യാർ അപ്പോസ്തലൻ എന്ന് വെച്ചാൽ അപ്പോസ്തലൻ എന്നാൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ദേവനാൽ അനുപ്പപ്പെട്ടവൻ ഒരു പ്രത്യേക ദൗത്യത്തിനുണ്ട് ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കുറിപ്പിട്ട ഒരു നോക്കത്തുക്ക് ഉത്തരവാദമായി അനുപ്പപ്പെട്ട ദൈവ സഭയുടെ അപ്പോസ്തലൻ ഒന്നാമത്തെ അപ്പോസ്തലൻ യേശു ക്രിസ്തുവാണ് ദൈവയുടെ സഭയിൽ മുതൽ അപ്പോസ്തലൻ യേശു ക്രിസ്തു എബ്രായ ലേഖനം മൂന്നാമത്തെ ഒന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ എബ്രായക്കെഴുതുന്ന മൂന്നാം അധികാരം മുതലാവസനത്തിൽ വരുമ്പോൾ വിശുദ്ധ പൗലോസ് പറയുകയാണ് പരിശുദ്ധ പൗലോസ് പറയുകയാണ് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനായ യേശു നാം അറിക്കൈ പണുകര അപ്പോസ്തലനായി ഇരിക്കുന്ന യേശു യേശു എങ്ങനെ അപ്പോസ്തലനായി ചേർന്നു എപ്പടി അവർ അപ്പോസ്തലനായി മാറിന യേശു ഇപ്രകാരം പറഞ്ഞു യേശു സൊന്നാർ എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും എന്നുടിയ പിതാ എന്നെ അനുപ്പിനതുപോലെ ഞാൻ ഉള്ളെ അനുപ്പുകര എന്റെ പിതാവ് എന്നെ അയച്ചതാണ് പിതാ എന്നെ അനുപ്പിന അതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു അതേപോലെ ഞാനും നിങ്ങളെ അനുപ്പുകരകൾക്ക് കുഴിയോ കുറുവരികൾക്ക് കുഴിയോ നദികൾക്ക് കുഴികളുണ്ട് ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട് ആകാശത്തെ പറവിലെ കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തലതായ്ക്കുവാൻ ഇടമില്ല മനുഷ്യകുമാരനക്കോ തലസായ്ക്കി ഇടമില്ല എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു പിതാവ് എന്നെ അയപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളെ അയപ്പുകരേ യേശു അപ്പോസ്തലേ യേശു അപ്പോസ്തലേ യേശുവിനാൽ അയക്കപ്പെട്ടവരാകുന്ന അപ്പോസ്തലന്മാർ ഇന്ന് യേശുവാൽ അനുഭവപ്പെട്ടവരെ അപ്പോസ്തലർകൾ ഈ അപ്പോസ്തലന്മാർക്ക് ചില യോഗ്യതകളുണ്ട് ഇന്ന് അപ്പോസ്തലർക്ക് ചില തകുതികളും ഒന്നാമത് അപ്പോസ്തലൻ എന്ന് പറയുമ്പോൾ മുതലാമത് അപ്പോസ്തലുണ്ട് അവർ സഹേലം വിട്ടവരായിരിക്കും എല്ലാവരെയും വിട്ടവരായിരിക്കും മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മത്തായിയുടെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇരുപത്തിയേഴാം വസനത്തിലേക്ക് വരുമ്പോൾ ദൈവസഭയുടെ അപ്പോസ്തലനെ വിശുദ്ധ പത്രോസ് ദൈവസഭയിൽ അപ്പോസ്തലനായ പേതുരു
യേശുവിന്റെ അടുക്കൽ ചെന്നൊരു ചോദ്യം ചോദിച്ചു. യേശുവിടത്തിൽ പോയി ഒരു കേൾവി കേൾക്കാൻ. പത്രോസ് ഒരിക്കൽ മീൻ പിടിച്ച് ജീവിച്ച ആളാണ്. പേതൃ ഒരു കാലത്തിലെ മീൻ പിടിച്ച് ജീവിച്ചവൻ. വല നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോഴേ വല ശരിപണിക്കൊണ്ടിരിക്കുമ്പോൾ നസ്രയനായ യേശു വഴിചാരയിലൂടെ കടന്നു. നസ്രയനായ യേശു അന്ത വലിയിലേ സെന്റാർ. യേശു പത്രോസിനെ നോക്കി വിളിച്ചു. യേശു പേതൃയെ പതളിത്താർ. പത്രോസ് നീ എന്റെ പിന്നാലെ. പേതൃ എനിക്ക് പിന്നാലെ വാ. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നു. ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കരലാക്കുവേ. ആ ശബ്ദം കേട്ടപ്പോൾ അന്ത ശബ്ദം കേട്ടപ്പോൾ പത്രോസ് എല്ലാം വിട്ടു. അപ്പന് കൂടി കിടക്ക അപ്പനക്ക് മികു സുഖമില്ലാമലിരിക്കര എപ്പോഴാ മരിക്കുന്നെന്ന് അറിയത്തില്ല എപ്പോഴും ഉയിർ പോകും തരിയാ അപ്പന്റെ അടക്കം കഴിഞ്ഞിട്ട് വന്നാ പോരെ അവർ അടക്കം മുടിന്ന് വരട്ടുമാ കർത്താവ് വിളിച്ചു യേശു സൊന്നാർ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടും മരിച്ചവരിൽ മരിച്ചവരിൽ അടക്കം വന്നിട്ടും നീ എന്റെ പിന്നാലെ വാ നീ എനിക്ക് പിന്നെ വാ അവന്റെ പിന്നാലെ വരുവാൻ വിളിച്ചു അവർ പിന്നാലെ വരുമ്പോൾ സകലതും വിട്ട് അവനെ പിൻഗമിക്കും എല്ലാവരെയും വിട്ട് പിൻപറ്റി പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു പേതൃ യേശുവെ പാത്തു ചൊല്ലുക കർത്താവേ ഞങ്ങൾ സകലതും വിട്ട് നിന്നെ പിൻഗമിച്ചു ആണ്ടവരെ ഞങ്ങൾ എല്ലാവരെയും വിട്ടുമേ പിൻപറ്റിനോമേ ഞങ്ങൾക്ക് എന്ത് ഞങ്ങൾക്ക് എന്നാ കിടക്കും ഇതാണ് അപ്പോസ്തലത്വത്തിന്റെ മുഖമുദ്ര ഇതാണ് അപ്പോസ്തലരുടെ മുഖമുദ്ര ലോകത്തിലുള്ള സകലത്തെയും വിട്ട് അവനെ പിൻഗമിക്കുന്നവരാവണം ഉലകത്തിലിരിക്കുന്ന എല്ലാവരെയും വിട്ട് അവരെ പിൻപറ്റ വേണ്ട അപ്പോസ്തലന്റെ സുവിശേഷം 10:29 വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല നടപടികൾ 10:29 യേശു ഇപ്രകാരം പറഞ്ഞു യേശു വിധം സൊന്നാ എന്റെ നിമിത്തവും എന്റെ നിമിത്തമാ സുവിശേഷം നിമിത്തവും സുവിശേഷ നിമിത്തമാ വീടോ വീടേയും നിലങ്ങളെയോ നിലങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിയെയോ സഹോദരിമാരെയോ സഹോദരിയെയോ അപ്പനെയോ തകപ്പനെയോ അമ്മയെയോ ആയിയും വിട്ടുകഴിഞ്ഞാൽ വിട്ടുവിട്ടാൽ ഈ ലോകത്തിൽ തന്നെ ഇന്ന് ഉലകത്തിലെ ഉപദ്രവങ്ങൾ സഹിക്കേണ്ട വന്നാൽ ഉപദ്രവങ്ങൾ സഹിക്ക വേണ്ടി വന്നാൽ 100 മടങ്ങ് വീടുകളോ 100 മടങ്ങ് വീടുകളും 100 മടങ്ങ് മാതാപിതാക്കളെ 100 മടങ്ങ് തായ്തോപ്പനെ സഹോദരി സഹോദരന്മാരെ ഞാൻ നിങ്ങൾക്ക് തരാം സഹോദര സഹോദരി ഞാൻ നിങ്ങൾക്ക് തരുകരേ ഈ ശബ്ദം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്കുള്ളതൊക്കെയും വിട്ടോ ഞങ്ങൾ എങ്ങൾക്കുള്ള എല്ലാവരെയും വിട്ടോ ഞങ്ങൾ ജനിച്ചു വളർന്ന വീട് വിട്ടോ ഞങ്ങൾ പിറന്നു വളർന്ന വീട്ടെ വിട്ടോ ഞങ്ങളുടെ മാതാപിതാക്കളെ വിട്ടോ തായ് തോപ്പനെ വിട്ടോ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെ വിട്ടോ സഹോദര സഹോദരികളെ വിട്ടോ ഞങ്ങളുടെ ചടബന്ധങ്ങളെ വിട്ടോ മാംസ സ്വന്തങ്ങളെ വിട്ടോ കർത്താവിന്റെ പിന്നാലെ ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു ഇതെല്ലാം എങ്ങൾക്ക് സ്വന്തമല്ല ഞങ്ങൾക്ക് അതിൽ താമസിക്കാം എങ്ങൾക്ക് തങ്ങളാം ഞങ്ങൾ ഒരു മാതാപിതാക്കളെ വിട്ടു ഞങ്ങൾ ഒരു തായ് തോപ്പനെ വിട്ടോ ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങളെ നേസി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ആചരിക്കും 100 കണക്കിന് മാതാവില്ല 100 കണക്കാണ് തായ് തോപ്പൻ 100 കണക്കിന് സഹോദരൻ 100 കണക്കാണ് സഹോദര സഹോദരി ഞങ്ങൾക്ക് ഇത് ലഭിച്ചു എങ്ങനെ ഞങ്ങൾക്ക് കിടയിത്തത് ഞങ്ങൾ സകലതും വിട്ട് കർത്താവിനെ എല്ലാവരെയും വിട്ട് ആണ്ടവരെ പിൻപറ്റിയ അപ്പോസ്തലത്വത്തിന്റെ മുഖമുദ്ര എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് അപ്പോസ്തലരുടെ മുഖമുദ്ര എന്ന് ചൊല്ലുന്നത് രണ്ടാമത് അപ്പോസ്തലന്മാരെന്ന് പറയുമ്പോൾ രണ്ടാമത് അപ്പോസ്തലൻ എന്ന് ചൊല്ലുമ്പോൾ അവർ ദൈവരാജ്യ നിമിത്തം ഷണ്ണന്മാരായിരിക്കും ദൈവന്റെ രാജ്യത്തിന് നിമിത്തം അന്നഹർകളായിരിക്കവേ കർത്താവ് യേശുക്രിസ്തു സ്ഥാപിച്ചു പറയുമ്പോൾ യേശുക്രിസ്തുവിനെ ഉറുദിപ്പെടുത്തി ചൊല്ലുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് പറയുന്നു ഒരു ബ്രാക്കറ്റ് ഇട്ട് ചൊല്ലുക ബ്രാക്കറ്റിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞു അന്ത് ബ്രാക്കറ്റിന്റെ ഒരു പകുതിയിൽ ഞാൻ ഒരുപാട് കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അനേക കാര്യം ചൊല്ലിയിരിക്കേ ഇനി പറയാൻ പോകുന്ന കാര്യം ഇനി ചൊല്ല പോകുന്ന കാര്യം വരം ലഭിച്ചവരല്ലാതെ ആരും ഗ്രഹിക്കാൻ പോകുന്നില്ല വരം പെട്ടവരല്ലാമൽ ആരും ഏറ്റുകൊള്ള മാട്ടാ ആർക്കാണ് വരം ലഭിച്ചത് ആർക്ക് വരം കിടയിത്തത് അപ്പോസ്തലന്മാർക്ക് വരം ലഭിച്ചു അപ്പോസ്തലർക്ക് താണത് വരമുണ്ട് വരം ലഭിച്ചവർക്കല്ലാതെ ആർക്കും ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല വരം പെട്ടവരല്ലാമൽ വേറൊരുവരും ഏറ്റുകൊള്ളുവതില്ല എന്താണ് കാര്യം എന്നറിയാം എന്ന വിഷയം തരുമാ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ തായിൻ വയറ്റിൽ നിന്ന് താനേ ഷണ്ണന്മാരായി ലോകത്തിൽ ഉലകത്തിൽ പിറന്നവരുണ്ട് മനുഷ്യരാൾ ഷണ്ണന്മാരാക്കപ്പെട്ട ഷണ്ണന്മാരും മനുതരാൾ അണ്ണഹരുകളാക്കപ്പെട്ടവരുമുണ്ട് എന്നാൽ ദൈവരാജ്യ നിമിത്തം ആനാൽ ദൈവന്റെ രാജ്യത്തിൻ നിമിത്തം സ്വയം ഷണ്ണത്വം സ്വീകരിച്ചവരുമുണ്ട് തങ്ങളെ അണ്ണനുകൾ അണ്ണറുകളായി മാറ്റിക്കൊണ്ടവരുമുണ്ട് ബ്രാക്കറ്റ് ക്ലോസ്
அந்த பிராக்கெட் மூடப்பட்டிருக்கு என்ன அவர் எழுதி வச்சன்னு அறிய என்ன எழுதப்பட்டிருக்கிறது கிரகிப்பான் கழிவுள்ளவன் கிரகிக்க ஏற்றுக்கொள்ள மனதுள்ளவன் ஏற்றுக்கொள்ளட்டும் வெளிப்பாடு புத்தகம் இரண்டாம் அத்தியாயத்தில் என்ன പറയുന്നത് வெளிப்படுத்தின விசேஷம் இரண்டாம் அதிகாரத்தில் செவி உள்ளவன் கேட்கட்டே காதுள்ளவன் கேட்கக்கடவன் செவி எல்லாருக்கும் உண்டு காது எல்லாம் இருக்கு செவி உள்ள எல்லாரும் கேட்கാൻ எழுதி இருக்கிறது காது இருக்கிற எல்லாரும் கேட்கும்படி தான் சொல்லப்படுகிறது இது அங்கனல்ல പറയുന്നത് ஆனா இங்க அப்படி இல்ல கிரகிப்பான் கழிவுள்ளவன் கிரகிக்கட்டே ஏற்றுக்கொள்ளக்கடவன் ஏற்றுக்கொள்ளக்கடவன் ஆர்க்கானது கிரகிக்குவான் கடியும் இதை புரிந்து கொள்ள முடியும் தெய்வராஜ்யத்தின் மர்மங்களை அறியவான் வரலவிச்சவர்க்கு தேவட ராஜ்யத்தின் ரகசியங்களை அறியும்படி வரம் பெற்றவர்கள் இந்த வரம் நமக்கு லபிச்சபால் இந்த வரத்தை நாங்கள் பெற்ற பொழுது சுவிசேஷம் நிமித்தம் சுவிசேஷத்தின் நிமித்தம் தெய்வராஜ்யத்தின் நிமித்தம் தெய்வராஜ்யத்தின் நிமித்தம் நாங்கள் எங்களத்தன சரணன்மாராக்கி நாங்கள் எங்களை அண்ணகளாய் மாற்றினோம் வைவாகிக ஜீவிதம் வேண்டாம் என்று வெச்சோம் விவாக வாழ்க்கை வேண்டாம் என்று வைத்து இயேசுவின்ட க்ரூஸ் இயேசுவின்ட பின்னால க்ரூஸும் எடுத்து பின்கே இயேசுவுக்கு பின்பாய் சிலுவை எடுத்து பின்பற்றினோம் அதான் வெளிப்பாடு புத்தகம் 14 ஆம் அத்தியாயத்தின் 4 ஆம் வாக்கியத்திலேக்கு வருவோம் அதான் வெளிப்படுத்தின விசேஷம் 14 நான்கில் வருவோம் கன்னிகமாராகிய ஸ்திரீகளோடு கூட மாலின்யப்படாதவர் அவர் கண்ணாக ஸ்திரீகள் ஆல்கை அவர்கள் கரைபடாதவர்கள் அவர் குஞ்ஞாடு போகுன்றடச்சொக்கேயும் அவனை அனுகமிக்கின் ஆட்டுக்குட்டியானவர் எங்கே போனாலும் அவரை பின்பற்றுகிறவர்கள் குஞ்ஞாடின் பின்னாலே ஆரான் அனுகமிக்கின் ஆட்டுக்குட்டியானவர் பின்பு யார் பின்பற்றுவார்கள் கர்த்தாவே இயேசு கிறிஸ்து പറഞ്ഞു கர்த்தரா இயேசு கிறிஸ்து சொன்னார் ஒரு சனனே பின்கமிக்குவார் ஆக்கிரகிக்கனவேங்க ஒருவன் என்னை பின்பற்ற விரும்பினால் தன்னைத்தான் தெஜிச்சு தன்னைத்தான் வெறுத்து தன்ன க்ரூஸும் எடுத்துண்டு தன் சிலுவை எடுத்து என்ன பின்னால கடந்து வரட்டே என் பின்னாலே வரக்கடவன் பிரியா சகோதரி சகோதரர் அருமையான சகோதர சகோதரி நாங்கள் தெய்வீக வெளிப்பாடு லபிச்சபால் உங்களுக்கு இந்த தெய்வீக வெளிப்படுத்தல் கிடைத்தபோது நாங்கள் எங்களுடைய சொந்த ஜீவனையும் கூட பகச்சு நாங்கள் எங்கள் சொந்த ஜீவனை வெறுத்து நாங்கள் ஜீவிக்கின்றது இயேசுவின் வேண்டி ஜீவிக்கின்றோம் எங்கள் ஜீவியம் இயேசுவுக்காக வாழ்கிறோம் கஷ்டதையோட க்ரூஸும் எடுத்து இயேசுவின் பின்னாலே நாங்கள் செல்லுகையா பாடுகளின் சிலுவையை சுமந்து இயேசுவை பின்பற்றுகிறோம் தெய்வராஜ்யத்தின் நிமித்தம் எங்களை தன்ன சரணன்மாராக்கி கொண்டு தேவனுடைய ராஜ்யத்தின் நிமித்தம் எங்களை நாங்களே அண்ணகர்கள் ஆக்கி கொண்டு க்ரூஸும் எடுத்து கர்த்தாவின் பின்னாலே நாங்கள் செல்லுகையா சிலுவையை சுமந்து இயேசுவை பின் செல்லுகிறோம் எதின் வேண்டி என்ன அறியாமா எதற்காக தெரியுமா தெய்வ சபைக்கு ஒரு அடிஸ்தானம் உண்டு தேவனுடைய சபைக்கு ஒரு அஸ்திவாரம் இருக்கிறது அது அப்போஸ்தலர்மாராகுண்ணு அது அப்போஸ்தலர்கள் தான் அவர் தெய்வராஜ்யத்தின் நிமித்தம் சரணன்மாராயிருக்கணும் அவர்கள் தேவனுடைய ராஜ்யத்தின் நிமித்தமாக அண்ணகர்களாய் இருக்க வேண்டும் மூன்றாவது அப்போஸ்தலர்மார் என்று പറയുമ്പോൾ மூன்றாவது அப்போஸ்தலர் என்று சொல்லும் பொழுது அவர் இந்த லோகத்தில் விசுவாச ஜீவிதம் செய்கிறவர்களே விசுவாச வாழ்க்கை செய்கிறவர்கள் 2 கொரிந்தியர் 5 ஏழாம் வாக்கியத்தில் 2 கொரிந்தியர் 5 ஏழிலே விசுத்த பவுலோஸ் പറയുന്നു பரிசுத்த பவுல் சொல்கிறார் ஆசியலல்ல நாங்கள் கண்டல்ல விசுவாசத்தால் அத்ரே நம்ம ஜீவிக்கிறது தரிசித்து நடவாமல் விசுவாசித்து நடக்கிறோம் நீதிமான் விசுவாசத்தால் ஜீவிக்கிறோம் என் நீதிமான் விசுவாசத்தில் பிழைப்பான் பிரியாரே மக்களே நாங்கள் கட்டொന്നും கருதிட்டில்ல பிரியமானவர்களே எங்களுக்காய் நாங்கள் ஒன்றும் சேர்க்கவில்லை சுவிசேஷத்தின் வேண்டி இறங்கி திருச்சி அநேகர் பலதும் சம்பாதிக்கின்றனர் சுவிசேஷம் என்கிற பெயரை சொல்லி இறங்கி புறப்பட்டவர்கள் அநேகம் சம்பாதிக்கிறார்கள் வாகனமும் வீடும் வஸ்து மக்க சொருவிக்கின்றவர்கள் வாகனம் வீடும் சொத்தும் எல்லாம் சேர்க்கிறார்கள் தச தெய்வத்தின் சன்னதியில் நின்று கொண்டு ஆனால் தேவனுடைய சமூகத்தில் நின்று கொண்டு இந்த பைபிள் உயர்த்தி பிடிச்சுக்கொண்டு தைரியம் மாட்டியங்களுக்கு பரையன் இந்த பைபிளை உயர்த்தி பிடித்து கொண்டு தைரியமாயங்களுக்கு சொல்ல முடியும் இந்த சுவிசேஷத்தின் பேரில் 50 பைசா நாங்கள் சொருவிச்சிட்டில்ல இந்த சுவிசேஷம் என்கிறதின் பேரில் 50 பைசாங்களை நாங்கள் சேர்த்து வைக்கவில்லை அது மாத்திரமல்ல நாங்கள்க்குள்ளதும் கூட அங்கோட்டு கொடுத்துட்டாங்க நாங்கள் இந்த சுவிசேஷ வேலை செய்யணும் எங்களுக்குள்ளதையும் கூட அங்கே கொடுத்து விட்டு தான் இந்த ஊழியத்தை தொடங்கிரோம் அங்கோட்டு பைசா கொடுத்து செய்யின வேலையான இந்த வேலை என்று പറഞ്ഞിരിക്കുന്നു அங்கே தங்களுக்குள்ளதை கொடுத்து செய்கிற ஊழியம் தான் இந்த ஊழியம் எங்களுடைய பிதாவின் அவகாசத்து ரோகரி நமக்கு லபிக்கാനുണ്ടായിരുന്നു எங்களுடைய தகப்பனுடைய சொத்துல உங்களுக்கு ஒரு பங்கு கிடைக்கும் அதும் கூட கொண்டு வந்து சுவிசேஷத்தின் வேண்டி நாங்கள் செலவழிச்சு அதையும் கொண்டு வந்து ஊழியத்துக்காய் செலவு செய்தோம் இந்த லோகத்தில் ஒன்றும் இல்லாதவராய் நாங்கள் ஜீவிக்கும் உலகத்தில் ஒன்றும் இல்லாதவளாய் வாழ்கிறோம் இந்த நெய்யாச்சங்கர பட்டணத்தின் விரிமாறு நின்று கொண்டு இந்த நெய்யாச்சங்கர பட்டணத்தின் நடுவில் நின்று கொண்டு தைரியமாய் நமக்கு பரையுவான் சாதிக்கும் தைரியத்தோடு எங்களால் சொல்ல முடியும் இந்திய மகாராஜ்யத்திலே இந்திய பாரத தேசத்திலே காலு வச்சு நிற்குவார் ஒரு சென்ட் பூமி நமக்கு சொந்தமாயிட்டில்ல காலுண்டி நிற்கும்படி ஒரு சென்ட் பூமி எங்களுக்கு சொந்தமா இல்ல இந்தியில ஒரு பேங்கில் 50 ரூபாய் நமக்கு நிட்சேபம் இல்ல இந்தியாவில எந்த பேங்கிலும் 50 ரூபாய் எங்கட பெயர்ல சேமிப்பு இல்ல எந்துகொண்டது வச்சா ஏனென்றால் நாங்கள் விசுவாசத்தால் ஜீவிக்கின்றோம் நாங்கள் விசுவாசத்தில் வாழ்கிறோம் எதின் வேண்டியானது எதற்காக அதான் அப்போஸ்தலிகத்தின் முகமுத்திரை என்று പറയുന്നു அதுதான் அப்போஸ்தலுடைய தகுதி இல்லாவிட்டால் முகமுத்திரை சுபாவிகமாயிட்ட ஒரு சோட்டும் சோடிக்கும் எக்கே ஒரு கேள்வி வரும் எந்தினான் இன்ன ஒரு ஜீவிதம் நைக்க ஏன் இப்படி ஒரு வாழ்க்கை ஓ ஜடபந்தங்கள் விட்டு சொந்த பந்தங்களை விட்டு மாதாவிடாக்களை விட்டு தாய்தோப்பனை விட்டு ஜெனிச்சு வளர்ந்த நாடும் வீடும் விட்டு பிறந்ததான் நாட்டையும் வீட்டையும் விட்டு லோகத்தின் வைவாக குடும்ப ஜீவிதங்கள் விட்டு உலக வாழ்க்கையாக விவாக வாழ்க்கையை விட்டு லோகத்தின் சம்பத்துகள் எல்லாம் தெஜிச்சு உலகத்தின் சொத்து சுகங்கள் எல்லாம் வெறுந்தினு வேண்டி இங்கே ஜீவிக்கும் ஏன் இப்படி ஒரு வாழ்க்கை வாழ வேண்டும் நமக்கு ஒரு உத்தரவாதம் எங்களுக்கு ஒரு உத்தரவாதம்
அற்புதம்.